أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ഇസ്ലാമിൻ്റെ നാലാം ഖലീഫ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നുബുവത്തിൻ്റെ രണ്ടാം ദിവസം ഇസ്ലാമിലേക്ക് കടന്നു വന്ന കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിച്ചാൽ ഖദീജ ബീബിക്ക് ശേഷം ഇസ്ലാമിൽ രണ്ടാമൻ. തിങ്കളാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുന്നു. ചൊവ്വാഴ്ച അലി റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കുന്നു. അലി റളിയല്ലാഹു അൻഹുവിന് 10 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പാഠങ്ങളാണിതെല്ലാം. അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ പിതാവ് അബൂ ത്വാലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബ്, കുട്ടിക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോറ്റി വളർത്തി. അബ്ദുൽ മുത്തലിബിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിച്ചത് പിതൃവ്യനായ അബൂ ത്വാലിബാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സർവവിധ സെക്യൂരിറ്റിയും തയ്യാർ ചെയ്ത അബൂ ത്വാലിബ്, പക്ഷേ ഇസ്ലാമിൽ അംഗമാവാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായില്ല. എന്നാൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവായ ഫാത്തിമ റളിയല്ലാഹു അൻഹ നബിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഉമ്മയുടെ സ്ഥാനത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുപ്പായം ഉപയോഗിച്ച് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയെ കഫൻ ചെയ്തു. അവരുടെ ഖബറിൽ ഇറങ്ങി കിടക്കുകയും ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രാർത്ഥന നടത്തി. എന്താ പ്രാർത്ഥന? അല്ലാഹുവേ, എൻ്റെ മാതാവ് ഫാത്തിമ ബിൻത് അസദ്, അവർക്ക് നീ പുറത്തു കൊടുക്കണമേ. അവരുടെ തെളിവ് അവർക്ക് നീ ചൊല്ലിക്കൊടുക്കണമേ. അവരുടെ പ്രവേശന സ്ഥാനം നീ വിശാലമാക്കുകയും ചെയ്യണമേ. നിൻ്റെ പ്രവാചകനായ മുഹമ്മദിനെയും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരുടെയും ഹക്ക് കൊണ്ട് നീ ഈ കാര്യങ്ങളെല്ലാം ചെയ്യണേ. തീർച്ചയായും നീ ഏറ്റവും വലിയ കൃപാലുവത്രേ. ഈ ദുആ ഫാത്തിമ റളിയല്ലാഹു അൻഹാക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യുന്നു. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാക്ക് വേണ്ടി കുഴിച്ച ഖബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങിക്കിടന്നു. എന്നിട്ടൊന്ന് എഴുന്നേറ്റു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധരിച്ചിരുന്ന കമീസ് ഫാത്തിമ ബീബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധരിപ്പിച്ചു. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രണ്ട് പ്രവൃത്തി ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ കമീസ് ഞാൻ അവർക്ക് ധരിപ്പിച്ചത് സ്വർഗീയ വസ്ത്രങ്ങൾ അവർക്ക് ധരിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധരിച്ച കമീസ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാക്ക് ധരിപ്പിച്ചത് എന്തിനാണ്? ഫാത്തിമ ബീവിക്ക് സ്വർഗത്തിലെ കമീസ് കിട്ടാൻ. അപ്പോൾ സ്വർഗത്തിലെ കമീസ് കിട്ടാൻ വേണ്ടിയാണ് റസൂലുള്ളാഹിൻ്റെ കമീസ് ഫാത്തിമ ബീവിക്ക് ധരിപ്പിച്ചത്. അതോടൊപ്പം ഞാൻ അവരുടെ ഖബറിൽ കിടന്നത് അവർക്ക് ഖബർ ശിക്ഷ ലഘുവായി കിട്ടാൻ വേണ്ടിയാണ്. ഖബറിലുള്ള പ്രശ്നങ്ങൾ അത് ഇല്ലാതെയാവണം. ഫാത്തിമ ബീവിക്ക് സ്വർഗീയമായ വസ്ത്രങ്ങൾ ലഭിക്കണം. ഇതിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തതെന്താണ്? ഫാത്തിമ ബീവിൻ്റെ ഖബറിലൊന്ന് ഇറങ്ങിക്കിടന്നു, തൻ്റെ വസ്ത്രം ഫാത്തിമ ബീവിക്ക് ധരിപ്പിച്ചു. മഹാന്മാരായ അമ്പിയാക്കൾ, സ്വഹാബിമാർ, ഔലിയാക്കൾ എന്നിവരെ കൊണ്ട് ഒക്കെ ബർക്കത്തെടുക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ഹദീസാണ്, ഒരു പ്രവർത്തനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. മഹാന്മാരുടെ സ്പർശനം ഏറ്റ വസ്ത്രത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്പർശനമേറ്റ വസ്ത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്പർശനമേറ്റ മണ്ണ്, അതിന് ബർക്കത്തുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്പം നമുക്കിവിടെ കാണിച്ചു തരുന്നത്. മാത്രവുമല്ല, ആ ബർക്കത്ത് കൊണ്ട് എന്തുണ്ട്? സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് അനുഗ്രഹം ലഭിക്കും. അതുകൊണ്ടാണ് തൻ്റെ കമീസിൽ, തൻ്റെ കുപ്പായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പോറ്റുമ്മയായ ഫാത്തിമ ബീവിയെ കഫൻ ചെയ്തത്. അതുകൊണ്ടാണ് അവിടുത്തെ ഖബറിൽ ഇറങ്ങിക്കിടന്നത്. അപ്പോൾ മഹാന്മാരെ കൊണ്ട്, അവരുടെ ആസാറുകൾ കൊണ്ട്, അവരുടെ അവശിഷ്ടങ്ങൾ, അവരുടെ ഉപയോഗിച്ച വസ്തുക്കൾ, ഇതുകൊണ്ട് പുണ്യം നേടുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയാണ്. അതിന് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ടല്ലോ. ബഹുമാനപ്പെട്ട അര് ഉസാമത്ത് ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു എന്ന് പറയുന്നു, എൻ്റെ വീട്ടുകാർ എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹധർമ്മിണി ഉമ്മു സലമ റളിയല്ലാഹു അൻഹായുടെ അടുത്തേക്ക് ഒരു വെള്ളപാത്രവുമായിട്ട് അയച്ചു. അക്കാലത്ത് എന്തെങ്കിലും അസുഖം അല്ലെങ്കിൽ കണ്ണുരോഗം ആർക്കെങ്കിലും പിടിപെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ബീവിയുടെ അടുത്തു പോകും. അവർ അവരുടെ കയ്യിൽ സൂക്ഷിച്ചിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷെയർ മുബാറക് എടുത്ത് നമ്മൾ കൊണ്ടു ചെല്ലുന്ന പാത്രത്തിലെ വെള്ളത്തിൽ മുക്കിത്തരും. ആ വെള്ളം രോഗിക്ക് കുടിപ്പിച്ചാൽ അതുമൂലം രോഗം ശമിക്കൽ പതിവായിരുന്നു. ഈ സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ കേശം കൊണ്ട് ബർക്കത്തെടുക്കലും രോഗശമനത്തിന് ഉപയോഗിക്കലും അത് സുഖപ്പെടലും അന്നത്തെ പതിവായിരുന്നു, സമ്പ്രദായമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രമുഖ സഹാബിയായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, മഹാനവർകൾ യുദ്ധത്തിൽ വിജയിച്ചിരുന്നത് എന്തുകൊണ്ടായിരുന്നു? അവരുടെ തൊപ്പിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഷെയർ മുബാറക്കിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്, ബർക്കത്ത് കൊണ്ടായിരുന്നുവെന്ന് മഹാനവർകൾ തന്നെ പല പ്രാവശ്യം പറഞ്ഞതായി നമ്മൾ കേട്ടിട്ടുണ്ട്. യമാമ യുദ്ധത്തിൻ്റെ ക്യാപ്റ്റനാണ് ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. യുദ്ധം കൊടുമ്പിരി കൊണ്ട സമയത്ത് അദ്ദേഹം ഇങ്ങനെ തിരഞ്ഞു നടക്കുകയാണ്. എന്താണ് തിരയുന്നത്? അദ്ദേഹത്തിൻ്റെ തലയിലുള്ള പടത്തൊപ്പി കാണാനില്ല. ആ പടത്തൊപ്പി ഒഴിവാക്കൂ, അതിലെന്തിത്ര കാര്യമെന്ന് ചോദിച്ചപ്പോൾ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ കേശമുണ്ട്. അത് ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടുമെന്നും അതിൻ്റെ ഹുർമത്ത്, പവിത്രത നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് മഹാനവർകൾ അതിന് പറഞ്ഞ മറുപടി. ഹിജ്റ 7-ാം വർഷം,
ഖൈബർ രണാങ്കണത്തിൽ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് അതിശക്തമായ കണ്ണുരോഗം പിടിപെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനവർകളെ വിളിച്ചു വരുത്തി തൻ്റെ ഉമിനീർ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പുരട്ടിക്കൊടുത്തു. അതോടുകൂടെ അദ്ദേഹത്തിന് കണ്ണുരോഗം സുഖപ്പെട്ടു. ആ യുദ്ധത്തിൽ അദ്ദേഹം കൊടി പിടിച്ചു, യുദ്ധം നയിച്ചു, യുദ്ധം വിജയിച്ചു. ഈ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഉഹദ് യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണിന് അമ്പേറ്റു. കണ്ണ് വേർപ്പെട്ടു പോയി. വേർപ്പെട്ട കണ്ണ് കയ്യിലെടുത്തുകൊണ്ട് മഹാനവർകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുണ്യമായ ഉമിനീര് ചേർത്ത് കണ്ണവിടെ വെച്ചു കൊടുത്തു. അതോടുകൂടെ കണ്ണിന് സുഖമായി. അദ്ദേഹത്തിന് വയസ്സായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെച്ചു കൊടുത്ത കണ്ണിൻ്റെ കാഴ്ചക്ക് അല്പം പോലും മങ്ങലേറ്റിരുന്നില്ല. മറ്റ് കണ്ണിന് അസുഖം ബാധിച്ചാലും ഈ കണ്ണിന് അത് ആ രോഗം ഏശുക പോലും ചെയ്തിരുന്നില്ല. മഹാന്മാരായ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, അവരുടെ മക്ബറകളിൽ നാം സിയാറത്തിന് പോകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകൾ, സാർ മുബാറക്കുകൾ നമ്മൾ എത്രയോ അനുഗ്രഹീതരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ അനുഗ്രഹം അള്ളാഹു അതിന് നന്ദി ചെയ്യാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് മഹാനവറുകളുടെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേർ മുബാറക്ക് എത്തിയതുകൊണ്ട് അത് കാണുവാനും അതിൻ്റെ വെള്ളം കുടിക്കുവാനും അതിൻ്റെ പുണ്യം നേടുവാനും നമുക്ക് സാധിച്ചു. ദുനിയാവിലും ആഖിറത്തിലും മഹാന്മാരുടെ കൂടെ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു ഈമാനോടുകൂടെ മൗത്താക്കട്ടെ എന്ന് ഈ സമയത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് കിതാബ് തുറന്നു നോക്കാം. 92-ാമത്തെ പേജ് മറിക്കുക. 2-ാമത്തെ ഗണ്ണിക കണ്ടല്ലോ. ഉമ്മയുടെ ഖബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശയനം നോക്കണേ. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പിതൃപരമ്പരയും മാതൃപരമ്പരയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹനായ ഹാഷിം എന്നിവരിൽ സംഗമിക്കുന്നു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ ഫാത്തിമ ബിൻതു അസദ് എന്നിവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിൻ്റെ സ്ഥാനത്തായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഖമീസിൽ അവരെ കഫൻ ചെയ്യുകയും അവരുടെ ഖബറിൽ ഇറങ്ങിക്കിടന്ന് ഇപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്തു. നോക്കൂ നോക്കൂ, കിതാബ് നോക്കൂ. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മി ഫാത്തിമത ബിൻതി അസദ് വലഖിൻഹ ഹുജ്ജതഹ വവസ്സിർ അൻഹ മദ്ഖലഹ ബിഹഖ് നബിയ്ക മുഹമ്മദിൻ വൽ അംബിയാഇ ലദീന മിൻ ഖബലി ഫഇന്നക അർഹമുർ റഹീമീൻ. തബറാനി തുടങ്ങിയ മഹാന്മാർ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥമാണിത്, അള്ളാഹുവേ എൻ്റെ ഉമ്മ ഫാത്തിമ ബിൻതു അസദിന് നീ പുറത്തു കൊടുക്കണമേ, അവരുടെ തെളിവ് അവർക്ക് നീ പറഞ്ഞു കൊടുക്കണമേ, അവരുടെ ഖബറ് വിശാലമാക്കി കൊടുക്കണമേ. നിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെയും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ മറ്റു പ്രവാചകന്മാരുടെയും ഹക്ക് കൊണ്ട്, കാരണം നീ അനുഗ്രഹദാതാക്കളിൽ ഏറ്റവും വലിയ അനുഗ്രഹദായകനാണ്. അനുഗ്രഹദാതാക്കൾ, അനുഗ്രഹദായകൻ, അനുഗ്രഹം നൽകുന്നവർ, കൊടുക്കുന്നവർ. മഹാന്മാരുടെ സ്പർശനമേറ്റ വസ്ത്രത്തിനും മണ്ണിനും മറ്റു വസ്തുക്കൾക്കുമെല്ലാം ബർക്കത്തുണ്ടാകും. ആ ബർക്കത്ത് കൊണ്ട് വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കും. അതുകൊണ്ടാണ് തൻ്റെ ഖമീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രിയപ്പെട്ട പോറ്റുമ്മയെ കഫൻ ചെയ്തതും അവരുടെ ഖബറിൽ കിടന്നതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, എൻ്റെ ഖമീസ് ഞാൻ അവർക്ക് ധരിപ്പിച്ചത് സ്വർഗീയ വസ്ത്രങ്ങൾ അവർക്ക് ധരിപ്പിക്കാൻ വേണ്ടിയാണ്. അവരോടൊപ്പം ഞാൻ കിടന്നത് ഖബർ ശിക്ഷ അവർക്ക് ലഘുവായിത്തീരാൻ വേണ്ടിയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാന്മാരെ സ്നേഹിക്കുന്ന, മഹാന്മാരെ കൊണ്ട് ബർക്കത്തെടുക്കുന്ന ആളുകളിൽ നമ്മയും നാവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ.
മഹാന്മാരുടെ സ്ഥാനവും അവരുടെ മഹിമയും അംഗീകരിച്ചു കൊടുക്കാൻ കഴിവുള്ള ഈമാനികമായ ഒരു മനസ്സ് അള്ളാഹു നമുക്കെല്ലാവർക്കും തരട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Salatullah, salamullah, alayka ya Rasulullah. Salatullah, salamullah, alayka ya Habibullah. Tawassalna bi bismillah wa bil ghadi رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر Salatullah, salamullah, alayka ya Rasulullah. Salatullah, salamullah.